Last vayicha C sharp orenne vayikollu adayathu adayathu aadyam vayicha notukal ellam same aanu nammal ivide vayikunna C sharp aadyam rendu raashavum last vayikumbo oru raashavum vayikum adayathu appo inganeyana aadyatha portion vayikunnathu ini adutha portion nammal nokkan povunnathu A sharp aanu അത് അഞ്ച് പ്രാവശ്യം വായിക്കും അതിനുശേഷം നമ്മൾ ജി ഷാർപ്പ് വായിക്കും പിന്നെ എ ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ് ജി ഷാർപ്പ് എ ഷാർപ്പ് അപ്പോൾ അടുത്ത പോർഷനിൽ നമ്മൾ വായിക്കുമ്പോൾ എ ഷാർപ്പ് ആറ് പ്രാവശ്യം വായിക്കും അതായത് ഇതാണ് രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ എ ഷാർപ്പ് നമ്മൾ ആറ് പ്രാവശ്യം വായിച്ചു അതായത് ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ജി ഷാർപ്പ് എഫ് ഷാർപ്പ് എ ഷാർപ്പ് അങ്ങനെയാണ് സെക്കൻഡ് പോർഷൻ വായിക്കുന്നത് അതായത് മൂന്നാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ് വായിക്കുന്നത് മൂന്നാമത്തെ പോർഷൻ വായിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ പോർഷൻ്റെ നോട്ട്സുകൾ നമുക്ക് നോക്കാം എ ഷാർപ്പ് ജി ഷാർപ്പ് ഡി ഷാർപ്പ് സി ഷാർപ്പ് അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ഡി ഷാർപ്പിൽ തന്നെ വരും അതായത് ഡി ഷാർപ്പ് നമ്മൾ മൂന്ന് പ്രാവശ്യം വായിക്കും അതായത് ഡി ഷാർപ്പ് നമ്മൾ മൂന്ന് പ്രാവശ്യം വായിച്ച് കഴിഞ്ഞതിന് ശേഷം എഫിലേക്ക് പോവും പിന്നീട് ഡി ഷാർപ്പിൽ വരും സി ഷാർപ്പിൽ വരും എ ഷാർപ്പിൽ വരും അതിനുശേഷം നമ്മൾ ഇത് റിട്ടേൺ ഇറങ്ങിപ്പോവും അതായത് നമ്മളിപ്പോൾ എ ഷാർപ്പിൽ വന്ന് നിന്നു അത് കഴിഞ്ഞ് സി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ് ഷാർപ്പ് ജി ഷാർപ്പ് അത് കഴിഞ്ഞിട്ട് ബീറ്റിൽ നിന്നുള്ള ആ ടോൺ വന്നതിന് ശേഷം ഒരു ചെറിയൊരു നോട്ട്സ് കൂടിയുണ്ട് അത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതായത് എഫ് ഷാർപ്പും എഫ് ഷാർപ്പും ജി ഷാർപ്പും വായിച്ചതിന് ശേഷം നമ്മൾ ഡി ഷാർപ്പ് എഫ് സി ഷാർപ്പ് വായിക്കും അതായത് അങ്ങനെയാണ് ആ ഒരു പോർഷൻ വായിക്കുന്നത് അപ്പോൾ ഇനിയുള്ള സ്റ്റെപ്പ് നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ വായിച്ചത് തന്നെ നമ്മൾ റിപ്പീറ്റ് വായിക്കും അതിലാകെ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ നമ്മൾ ലാസ്റ്റ് എഫ് ഷാർപ്പ് ജി ഷാർപ്പ് വായിച്ചിട്ട് നമ്മൾ ഇത് വായിക്കും അപ്പോൾ നമ്മൾ എഫ് ഷാർപ്പും ജി ഷാർപ്പും വായിച്ച് സ്റ്റോപ്പ് ചെയ്യും അതിനുശേഷം നമ്മൾ ഈ ഒരു പാറ്റേൺ വായിക്കുന്നത് അതായത് എ ഷാർപ്പാണ് അതായത് എ ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പിലോട്ട് പിന്നെയും വരും അതിനുശേഷം ജി ഷാർപ്പിലേക്ക് പോവും റിട്ടേൺ എ ഷാർപ്പിൽ തന്നെ വരും ഇങ്ങനെ വരും അതിനുശേഷം നമ്മൾ വായിക്കുന്നത്
അതായത് എ ഷാർപ്പ് രണ്ട് പ്രാവശ്യം വായിക്കും, ഇത് എഫ് ഷാർപ്പാണ്. അതായത് എ ഷാർപ്പ് എഫ് ഷാർപ്പ് എ ഷാർപ്പ് എഫ്, അതായത് ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് അടുത്ത പോർഷൻ വരുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് എ ഷാർപ്പും സി ഷാർപ്പും ജി ഷാർപ്പാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതായത് ജി ഷാർപ്പും എഫ് ഷാർപ്പും മാത്രമാണ് നമ്മൾ ലാസ്റ്റ് വായിക്കുന്നത്. ഈ ഒരു രണ്ട് നോട്ട്സ് മാത്രമേ നമ്മൾ ലാസ്റ്റ് വായിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സോളോ വായിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേസ് ഗിറ്റാറിൽ അങ്ങനെ ക്ലാസിക്കൽ ആയിട്ടുള്ള ടോൺസ്, അതായത് ക്ലാസിക്കൽ ടൈപ്പ് റിഫ് കാര്യങ്ങളൊക്കെ വായിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മുടെ അടുത്ത വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.